എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയിൽ ഒരുക്കിയ ക്രിസ്തുമസ് മഹാപ്രദർശനം ശ്രദ്ധേയമാകുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഒരു ഇടവക കൂട്ടായ്മ ബൈബിളിനെ ആസ്പദമാക്കി സമഗ്രമായ ക്രിസ്തുമസ് പ്രദർശനം ഒരുക്കുന്നത്. നിരവധി പേരാണ് പ്രദർശനം കാണാനെത്തുന്നത്. മങ്ങാട് ഇടവകയിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളും വയോധികരും ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ഇവിടെ ഈ മഹാപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 12 രംഗങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയങ്കണത്തിൽ 2 ഏക്കർ വരുന്ന സ്ഥലത്താണ് ക്രിസ്മസ് മഹാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 12 സന്ദർഭങ്ങളും ക്രിസ്ത്യൻ പൈതൃകങ്ങളും വിശുദ്ധ നാട്ടിലെ രംഗങ്ങളുമാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ കഴിവുകളെ പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാണ് മഹാപ്രദർശനം തയ്യാറാക്കിയത്. കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിലുള്ള 12 യൂണിറ്റുകൾ 12 ബൈബിൾ രംഗങ്ങൾ ഒരുക്കി. മതബോധന വിഭാഗത്തിലെ 14 ക്ലാസുകളും അധ്യാപകർ ചേർന്ന് ക്രിസ്ത്യൻ പൈതൃകങ്ങളെ അവതരിപ്പിച്ചു. ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭക്തസംഘടനകൾ വിശുദ്ധ നാട്ടിലെ വിവിധ രംഗങ്ങളും സന്ദർശകർക്കുള്ള കൗതുകങ്ങളും ചിത്രീകരിച്ചു. ഇടവകാംഗങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ് വിസ്മയ കാഴ്ച മികവുറ്റതാക്കിയതെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂർ പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഏവർക്കും മങ്ങാട് ഇടവകയിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതമേകുന്നു. ഞങ്ങളുടെ വലിയ ഒരു ക്രിസ്മസ് സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബൈബിൾ രംഗങ്ങൾ, ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ, വിശുദ്ധ നാടിൻ്റെ രംഗങ്ങൾ, കൗതുക കാഴ്ചകൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രംഗങ്ങൾ ഈ മങ്ങാടിടവക കൂട്ടായ്മയുടെ ഒരു വലിയ സമ്മാനമാണിത്. ഇടവകയിലെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് 25 നോമ്പ് ആഘോഷിച്ചതാണിത്. 23 അടി ഉയരമുള്ള പടുകൂറ്റൻ വാൽനക്ഷത്രം, സമ്മാനങ്ങളുമായി ഹൈഡ്രജൻ ബലൂണിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്മസ് പാപ്പ തുടങ്ങിയവ പ്രദർശനത്തിലേക്ക് കാണികളെ സ്വീകരിക്കുന്നു. അകത്തു കടന്നാൽ ഹെർമോൺ മലയും ജോർദാൻ നദിയും ഗലീലി തടാകവും മുന്തിരിത്തോട്ടവും മഞ്ഞുമലയും ബെത്ലഹേമിലേതുപോലെ പുൽക്കൂടും സെൽഫി പോയിന്റുകളും കുട്ടികൾക്കായുള്ള ഗാർഡനും കളിയരങ്ങുകളും ഗുഹയിലൂടെയുള്ള നടത്തവും പ്രദർശനത്തിന് മോടികൂട്ടുന്നു. സർപ്പത്തിന്റെ തല തകർക്കുന്നവനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഏദൻ തോട്ടം, ജനതകളുടെ പിതാവ് അബ്രാഹത്തിന്റെ വിശ്വാസം, ദൈവജനത്തെ വിശുദ്ധ നാട്ടിലേക്ക് നയിച്ച വിമോചകൻ മോശ, തന്റെ സന്തതിക്കായി രാജ്യത്വവും സിംഹാസനവും നേടിയെടുത്ത ദാവീദ്, നസ്രത്തിൽ മാലാഖയിൽ നിന്നും മംഗളവാർത്ത അറിയുന്ന മാതാവ്, ദൈവാലയത്തിൽ ഗബ്രിയൽ ദൂതന്റെ ദർശനമുണ്ടായ സക്കറിയ, യൂദയ മലപ്രദേശത്ത് എലിസബത്തിനെ സന്ദർശിക്കാനെത്തുന്ന കന്യകാമറിയം, രക്ഷകന്റെ ജനന അറിയിപ്പ് ആദ്യം ലഭിക്കുന്ന ആട്ടിടയന്മാർ, ശിശുവിനെ പരിച്ഛേദനത്തിനായി ദേവാലയത്തിൽ സമർപ്പിക്കുന്നു, പൂജരാജാക്കന്മാർ മരുഭൂമി താണ്ടി യേശുവിനെ കാണാനെത്തുന്നു, കുഞ്ഞിപ്പൈതങ്ങളെ വധിക്കാൻ കൽപ്പനയിടുന്ന ഹെറോദോസ് രാജാവ് ശിശുവിന്റെ ജീവൻ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന തിരുകുടുംബം എന്നിവയും ക്രൈസ്തവ പൈതൃകങ്ങളും വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതും കൗതുകം ജനിപ്പിക്കുന്നതുമാണ്. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, ജനറൽ കൺവീനർ പ്രിൻസ്, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ജോസഫ് ആളൂർ, ബാബു പുത്തൂർ, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ മഹാപ്രദർശനത്തിന് നേതൃത്വം നൽകും. ഡിസംബർ 1 മുതൽ 24-ാം തീയതി വരെ അബാലവൃദ്ധ ജനങ്ങൾ രാത്രി പല രാത്രികളും പകലുകളാക്കി മാറ്റിയ ഒരു വിസ്മയ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുക. എല്ലാ ആവിഷ്കരണങ്ങളും ബൈബിളിലെ വ്യക്തമായി ബൈബിളിലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ആവിഷ്കാരങ്ങൾ. തിരുപ്പിറവി കർമ്മങ്ങൾക്ക് ശേഷം CLC ഒരുക്കിയ കാലിത്തൊഴുത്തിൽ ഉണ്ണിവേശുവിനെ കിടത്തിയതോടെയാണ് പ്രദർശനത്തിന് തുടക്കമായത്. ജനുവരി 6 വരെ നീളുന്ന ഈ പ്രദർശന നഗരിയിലേക്ക് എല്ലാ ദിവസവും രാത്രി 10 മണി വരെ സന്ദർശകർക്ക് സൗജന്യമായി പ്രവേശിക്കാം. വിശ്വാസത്തോടൊപ്പം ഇടവകക്കാരുടെ കലാമികവ് പ്രകടമാകുന്ന ഒരു പ്രദർശനം കൂടിയാണിത്. രാവിലെ പകലാക്കിക്കൊണ്ട് 24 ദിവസം നടത്തിയ പ്രവർത്തനമാണ് ഈ വിസ്മയ കാഴ്ച ഇവിടെ നമുക്കായി സമ്മാനിച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി.